ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ വ്ലോഗ് ഓഫ് ഐലൻ ടമ്മി. ഞാൻ കുറേ നാളായിട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ ലക്ഷദ്വീപ് ഭയങ്കര ബാഡ് വെതറാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ കുറേ മരങ്ങളൊക്കെ വീണിട്ട് അത്യാവശ്യം നല്ല പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വൈകിട്ട്, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബോറടി. വീട്ടിൽ നമ്മളെപ്പോഴും മൺസൂൺ വേണമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിലും കുറേ നാളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കില്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ സമീനോട് നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വന്നാലോ എന്ന്. അപ്പോൾ എതിലിൻ ബേബി അത്യാവശ്യം ബോറടിച്ച് തുടങ്ങി അവൾക്ക്. അപ്പോൾ ദേ ഞങ്ങൾ പോവാണ്, എതിലിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ബീച്ച് സൈഡ് റോഡും പിന്നെ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം മോശമാണ് ഇത്, ഇപ്പോഴും മഴ പെയ്യാനായി. ഞാൻ പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് കണ്ടോ, ഒരു പെൻഡൻറ്റ്, അറബിക് നെയിം പെൻഡൻ്റ് ആണ് ഇത്. ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എടുത്താണ്, ഇൻസ്റ്റാ പേജിൽ നിന്ന് വെച്ചാൽ ആഡായിട്ട് കണ്ടിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്താന്ന് വെച്ചാൽ ഒരു 2 മന്ത്സ് മുമ്പ് ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഇവരുടെ ഒരു ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും കാണാത്തപ്പം ഞാൻ വിചാരിച്ച് ഓഡായിരിക്കും, പിന്നെ അത് വിട്ടു. കാര്യം ഇതിന് വലിയ വിലയൊന്നും ഉണ്ടായിട്ടില്ല, ഒരു 300 സംതിങ് ഉള്ളു. അപ്പോൾ ഞാൻ പിന്നെ വിട്ടു. പക്ഷേ ഇപ്പോൾ ഒരു 2 വീക്സ് മുമ്പ് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമ്മുടെ ലൊക്കേഷനിലേക്ക് അവർക്ക് ഷിപ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓക്കെ, എന്നിട്ട് ഞാൻ ഓൾട്ടർനേറ്റീവ് അഡ്രസ്സായിട്ട് നമ്മുടെ എറണാകുളം അഡ്രസ്സ് കൊടുത്തു. ഇങ്ങോട്ട് വരാൻ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ, ഓൾട്ടർനേറ്റീവ് അഡ്രസ് കൊടുത്തപ്പോ ദൈത് വന്നു, ഇത് സലാഹ് എന്നാണ് അറബിക്കില്, അതാണ് ഞാൻ എഴുതിച്ചേ. അപ്പൊ എന്തായാലും ഇപ്പോ കുറച്ച് മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ നേരം അവിടെ ഫ്രണ്ടിൽ വീടിൻ്റെ വരാന്തയില് ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇത് റെഡിയാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, ബാക്കിയുള്ള കാഴ്ചകള്. അപ്പോ ഇതിനെ കുറിച്ച് അത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ച അവള് അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യാൻ വരാൻ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ മഴ കാണിച്ചു തരട്ടെ. എന്തായാലും കണ്ടില്ലേ, ഭയങ്കര കാറ്റൊക്കെ, നല്ല മഴക്കോളം ഉണ്ട്. എന്തായാലും ഇറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഗാർഡനൊക്കെ ആകെ ഡാമേജ് ആയിട്ടോ, കുറേ ഡാമേജ് ആയി. അപ്പോൾ ശരി, നമ്മൾ ഇറങ്ങട്ടെ. ബൈ ആൻഡ് കാച്ച് യു ദെൻ. എന്നെ കച്ചറ, വാട്സ് റോങ് വിത്ത് യു മാൻ? ഉമ്മ ഏതൻ തരുവല്ല, ഓഡിയൻസിനെ എന്നെ വേണം ബാവയ്ക്ക്. എന്നത് ഇപ്പൊ തിന്നത് കുടു. അതില്ല, ഇത് തിന്നോണ്ട് ഇവിടെ ലൈക്കട്ടെ. മേമ്മയും ഉമ്മയും ഫോട്ടോ എന്നാ. ഓക്കെ, കുറഞ്ഞെടുത്ത് പിടിച്ചോ നമ്മ ഫോണ്ട്. ഓക്കെ മതിയാ, മതിയാ. ഏ ഹരിതബു മതിയാ. ഓക്കെ നടന്നോ, നടന്ന് വേഗം വിട്ടോ, വേഗം പയ്യേക്ക് കൊടുത്തു. പയ്യെ കൊടുത്തി ടാറ്റാ, പയ്യക്ക് ടാറ്റ കാട്ടിക്കോ. കോപ്പി റൈറ്റ് എടുക്കരുത്, പയ്യെ പയ്യെ കാണിക്കാൻ പറ്റില്ല. അയ്യോ ഇതിലി മഴ പെയ്യാണ്ട, മഴ പെയ്യാണ്ടോ? അപ്പൊ എന്നെയാണോ മഴ പെയ്യണ്ടത്? നോക്ക പോകണ്ടോ, പോകണോ? കാര്യമില്ല പോട്ടെ.
ഹായ് അസിലിൻ, ഞാനും റെഡിയായല്ലോ. റെഡിയായാ? ഉമ്മ വണ്ടി ഓടിക്കോട്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. മഴ പെയ്യേ, നോക്കിക്കേ, ഭയങ്കര ക്ലൗഡ്. ആദ്യത്തെ നടന്നു വന്ന, അയ്യോ, ഒരാള് ഭയങ്കര ബിസി ആയിട്ട് ഇവിടെ. പോകുമ്പോ കണ്ട വ്യൂ ആണ് ഇവിടെ. സ്ഥലം നമ്മൾ സൈക്ലിങ്ങിന് വരുമ്പോ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. ഒരു ഇടവഴി ഇവിടെ കുറച്ചിരിക്കണോ? അപ്പൊ എന്തായാലും ഇവൾ ഉറങ്ങി, മഴയും പെയ്തു തുടങ്ങി. അപ്പോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് നൈറ്റ് എന്തായാലും പുറത്തിറങ്ങും, മഴ ഇല്ലെങ്കിൽ അപ്പൊ കാണാം. കണ്ടോ, ഫുള്ള് മഴയാണ് നമ്മുടെ ഇവിടെ. കുറെ പണ്ട് ആരോ വെച്ച കുറെ തെങ്ങുണ്ട് ഇങ്ങനെ. പിന്നെ നാടിന്റെ പരിഷ്കാരമായിട്ട് കുറേണ്ടതിൽ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇവിടെയൊക്കെ ഫോട്ടോ പറ്റി ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാ. പിന്നെ ഇപ്പോ ഒരു നമ്മള് നമ്മുടെ ഈദിന്റെ അന്നല്ല, ഈദിന്റെ ഒരു തേർഡ് ഡേ നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രാസിന്റെ ഇവിടെ ഒരു ചെറിയ ഗ്രാസ് ലൊക്കേഷന്റെ കുറെ പേര് അവിടെ ഫോട്ടോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് എടുക്കുന്നില്ല. ഇത് ഇത് എന്താണെന്ന് അറിയാം, നമ്മുടെ നാട്ടിലത്തെ ജയിലാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. സബ് ജയിലാണ് ഇവിടെ. ഞാൻ കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ഡിന്നർ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ വന്നിരിക്കുന്നത് ആൽഫിയാസ് കിച്ചൺ ആണ്. നമ്മൾ മുമ്പൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ, അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണ് വന്നത്. നല്ല അടിപൊളി ഫുഡാണ്, പറയേണ്ടതില്ല. അപ്പോൾ മുമ്പത്തെ റീൽസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആള് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി എന്ന് വെച്ചാൽ എതിലിന് ഉറങ്ങി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ സമീന പുറത്തു പോയി വീണ്ടും എന്തോ ഒരാവശ്യത്തിന്. അപ്പം ഞാൻ എൻ്റെ റൂമിലാണ് കിടത്തുന്നത്, അല്ലെങ്കിൽ ആളെണീറ്റ് ആരും കണ്ടില്ലെങ്കിൽ പ്രശ്നമാക്കും. കുറേ ടൈം ഇതിനെ പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴത്തേക്ക്. അങ്ങനെ അതെ, എസിലിൻ ബേബി ഉറങ്ങി. മാത്രമല്ല വീഡിയോ എടുക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു കുറച്ച്. അപ്പം എന്തായാലും നൈറ്റ് മഴയില്ലെങ്കിൽ ഔട്ടിങ് പോവാമെന്ന് ഉള്ള പ്ലാനിൽ തിരിച്ചെത്തി. പിന്നെ ഇന്ന് വാപ്പ നോമ്പാണ് ഇവിടെ. അപ്പോൾ വാപ്പക്കുള്ള എന്തെങ്കിലും നോമ്പ് തുറക്കുള്ള സംഭവം റെഡിയാക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അവിടെ എന്തായാലും ഹോട്ടലിൽ ഓർഡർ ചെയ്ത് കൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. കാര്യം അങ്ങനെ വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു വേറൊരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. ആ സമയത്ത് ഇതും കൂടി കളക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ഷവായി ആൻഡ് അൽഫാമായിരുന്നു. അത്
സെറ്റ് ആയി. ചൂടോടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പറ്റും. ഒരാൾ ഉറക്കത്ത് നെണീറ്റിട്ട് പിസ്ത വേണമെന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുക. വയ്യാപ്പാസം. എതിലിനും ഇത് ഇഷ്ടങ്ങ. ഓ ഈഗ വാവയ്ക്കൊണ്ട മേമേ കഴിക്കും. എന്തെന്നാ മോനു ഇതേ ഇത്. ഹായ്, ഞാനൊരു കാഴ്ച കാണിച്ചു തരട്ടെ. നമ്മള് ജീന വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ജീനയുടെ വണ്ടി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ജീന പറഞ്ഞപ്പോഴാണ് നല്ല മഴയാന്ന് കണ്ട് അറിഞ്ഞത്. ഞാൻ നോക്കിക്കേ, നല്ല മഴ എന്ന് വെച്ചാ നല്ല മഴ. ക്യാഷ് ഇടുമ്പോണ്ടോ പോലെ ഭയങ്കര മഴ ആകെ. നല്ല മഴ വൈകും. ഈ മഴയാണെങ്കിൽ എന്തായാലും പോവാൻ പറ്റില്ല. മാത്രമല്ല ജീനയ്ക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ജീനയ്ക്ക് വന്നിട്ട് കാണാം. ആകാ നമ്മളെ ജീന വന്നിട്ട് ജീനയെ വിളിപ്പാൻ പോകും, റിസീവ് പോകാൻ പോകും. ജീന വന്നു ഓട്ടോയിൽ ഇറങ്ങാൻ പറ്റാണ്ടിരിപ്പാണ്. ഞാൻ പോയി എടുക്കട്ടെ. എടോ അവിടെ ഓട്ടോ ഉണ്ടാ. ഏ മഴയത്തെ ഡേ ഇതൊക്കെ കണ്ടോ വീണത്, ഭയങ്കര മഴ കഴിച്ചു. ആ ജീന ഓണ്ട് വേയാൻ തോന്നും. ഞാൻ ഫ്ലാഷ് ഇടാ. ഏ ഫ്ലാഷ് ഇടുമ്പോ വേറെന്തോ പോലെ ഫ്ലാഷ് ഇട്ടാ ശരിയാവില്ല. ഇവിടെ ഒക്കെ ഗേറ്റിന്റെ ഇവിടെ ഒക്കെ വെള്ളമാണ്. അയ്യോ ജീനെ കാണുമല്ലോ. എതിലും പൈണ്ടി. എടാ ജീന ഇടുപ്പം പരുകയെന്നല്ലേ, ഓട്ടോ നെറ്റിട്ട് ഇടുപ്പം പരുകയെന്നല്ലേ. അയ്യോ ഭയങ്കര കാറ്റ്. ജീന വന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, ആളെ കാണുന്നില്ല. ഭയങ്കര കാറ്റ്. ഭയങ്കര മഴയായി. ജീന എന്തോ ഗോൾഡ് ഗോൾഡ് എല്ലാം കൊണ്ടിട്ടല്ലോ, ഗോൾഡ് എല്ലാം കൊണ്ടിട്ട് കാണ. ആ ജോലി ഇല്ല, അതെല്ലാം പിന്നെ മറ്റേ പിസ്ത വേണമെന്ന്. അപ്പൊ നമ്മള് മേടിച്ച സാധനം ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്യട്ടെ. ഇത് അൽഫാം, പിന്നെ ഇതേ പൊറോട്ട, പൊറോട്ട പിന്നെ എനിക്കും ജീനക്കും ഷവായി. കുറേ മയോ. സോ വി ആർ ഫൈനലി റെഡി. തക്കാളി ചട്നി. എവിടെ തക്കാളി ചട്നി നമ്മൾ ഉണ്ടാക്കിയത്, സമീന സ്പെഷ്യൽ. പിന്നെ ഇതും സാലഡ്, പിന്നെ നമ്മുടെ സ്വന്തം കുട്ടിക്കുറുപ്പ്.
ഹായ്. അയ്യോ നല്ല കുഞ്ഞിയ. എനിക്ക് ചെസ്റ്റ് പീസ് ഒട്ടും ഇഷ്ടമല്ല. ഒരു പൊറോട്ട, പിന്നെ എന്നെ ആറ്റ ഫോണ്ട റെമിനെ വിടുവാനാ. നോർമലി കാണിക്കുന്നില്ല. എവിടെ ജീന, എവിടെ ജീന, എവിടെ? അപ്പോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹെവി ആയി പോയി സത്യം. രാവിലെ വർക്കൗട്ട് എന്തായാലും ഉണ്ട്. അപ്പൊ ജീനക്ക് ഒരു ജോഗിങ് ഷൂ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോ കൂട്ടത്തിലൊരു കറക്കം, റെയിൻകോട്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി പോട്ടെ. അവിടെ ടൈം ലേറ്റ് ആയി, നമ്മൾ സംസാരിച്ചിരുന്ന നല്ല മഴയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ നോക്കിപ്പോ 10 മണി ഓപ്പൺ ആണെങ്കിൽ കാണാം. പോയാലോ. ഹലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോ നമ്മള് കടയിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാന്ന്. പക്ഷെ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയൊക്കെ കാരണം നേരത്തെ അടച്ചു. പിന്നെ വരുന്ന വഴിയിട്ട് ജീനനെയും ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഞാൻ വിചാരിച്ചു വൈൻഡപ്പ് ചെയ്തേക്കാന്ന്. പിന്നെ നമ്മൾ എപ്പോഴും, ഞാൻ എപ്പോഴും രാത്രി ഒരു ഒരു റുട്ടീൻ ഔട്ടിംഗ് ഉണ്ട്. ഞാൻ ചില കുറച്ച് ലേറ്റായിട്ട് മീൻസ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയി ഇരിക്കുകയാണ്. പിന്നെ നല്ല അടിപൊളി വെതറ്. ഞാനിപ്പോൾ ജീനനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല അടിപൊളി തണുപ്പും ഒക്കെ, മഴയാണെങ്കിൽ നല്ല ചാറ്റൽ മഴയൊക്കെ. അപ്പോൾ എന്തായാലും ഔട്ടിങ്ങും പോയിട്ട് വരട്ടെ. ഔട്ടിങ് മീൻസ് ജസ്റ്റ് ചുമ്മാ ഒന്ന് കറക്കം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.